മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ILN രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാം. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ്. ഞാൻ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് അയർലൻഡിലാണ് ഞാൻ പ്രോസസ്സൊക്കെ ചെയ്തത്, ഒറ്റയ്ക്കാണ്. ഞാൻ ഏജൻസി വഴിയൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചോദിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഈ പ്രോസസ്സിങ് ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് പലയിടത്തു നിന്ന് ഓരോ ഇൻഫർമേഷൻ കിട്ടും, അതങ്ങനെ ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യരുത്, അയർലൻഡ് ഭയങ്കര പാടാണ്, കുറേ ടൈം ലാഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയർലൻഡ് രജിസ്ട്രേഷൻ എസ്പെഷ്യലി എന്ന് വെച്ചാൽ ഒരു 5 സ്റ്റെപ്പ് ചേർന്നെയാണ് അയർലൻഡിൻ്റെ ഫുൾ രജിസ്ട്രേഷൻ. അപ്പോൾ അത് ദേ ഇതാണ്. അപ്പോൾ നിങ്ങൾ NMBI വെബ്സൈറ്റ്, അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് ആണ് NMBI. ഈ NMBI വെബ്സൈറ്റിൽ ഓവർസീസ് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ 5 സ്റ്റെപ്പും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ അവർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 5 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഫോം നമ്മൾ ഈ നഴ്സിംഗ് കൗൺസിലോട്ട് അയക്കണം. സെക്കൻഡ് സ്റ്റെപ്പ്, നഴ്സിംഗ് കൗൺസിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട എല്ലാ ഫോംസും കൂടി ഒരു പാക്ക് നമുക്ക് അയച്ചു തരും. അപ്പോൾ ഈ ഫോംസ് എല്ലാം ഫില്ല് ചെയ്ത് തിരിച്ചയക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ്, നമ്മൾ അയച്ചു കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റും അവർ അസസ് ചെയ്യുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പ്, നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുന്നു. ഇതാണ് ഇത്രയേ ഉള്ളൂ അയർലൻഡ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ 1 by 1 ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയി NMBI ഓവർസീസ് ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഫോം ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇനി അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പേജ് കിട്ടും. ഈ പേജിൽ കണ്ടോ, ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു റോസ് കളറല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റിക്വസ്റ്റ് ഫോമിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഫോമിനകത്ത് മെയിനായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പിന്നെ ILTSൻ്റെ സ്കോറ്, ILTS ആ നമ്പർ ഇല്ലേ, ആ സർട്ടിഫിക്കറ്റിലുള്ള നമ്പർ, ഇങ്ങനെ സൈൻ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എല്ലാം. അത് വായിച്ച് നോക്കുമ്പം എല്ലാവർക്കും മനസ്സിലാതൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇതിന് പൈസ അടക്കേണ്ടതുണ്ട്. അപ്പം നമുക്കൊരു ഇതിന് ഫീ ഉണ്ട്. അപ്പോൾ ഫീക്ക് വേണ്ടി അവർ ഈ കാർഡ് ഡീറ്റെയിൽസിന് വേണ്ടി ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അയർലൻഡിലെ കാർഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉള്ളവർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം. അതാകുമ്പോൾ ഈ പ്രോബ്ലം ഇല്ല, ഈ കറൻസി വ്യത്യാസം ഉള്ളതുകൊണ്ട്. പക്ഷേ എനിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ SBI ബാങ്കിലെ മെയിൻ ബ്രാഞ്ചസിൽ ചെല്ലണം. SBIയുടെ മെയിൻ ബ്രാഞ്ചസിൽ ഞാൻ, എൻ്റെ വീട് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴക്കാരാണെങ്കിൽ നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള SBI ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അത് അവിടെയാണ് ഞാൻ പോയത്. അതൊരു മെയിൻ ബ്രാഞ്ചാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫീസ് എത്രയാണെന്ന് അവരുടെ സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. I think 350 euro ആണ്. അപ്പോൾ 350 or 250 euro. അപ്പോൾ ആ പൈസ നമ്മൾ ഇന്ത്യൻ മണി എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഇന്ത്യൻ മണി കൊടുത്തിട്ട് യൂറോയിൽ DD ആയിട്ടാക്കി തരാൻ പറയണം. അപ്പോൾ അവിടെ മെയിൻ ബ്രാഞ്ചസ് ആണെങ്കിൽ ചെയ്യും. SBIയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ബാങ്കിലൊന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. അതൊന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഏത് ബാങ്കിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി ഇന്ത്യൻ മണി നമ്മുടെ കൊടുത്തിട്ട് അത് യൂറോ DD ആക്കി വാങ്ങുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ ഫീസാണ് ആ DD, ഇത് രണ്ടും കൂടെ ആ ആപ്ലിക്കേഷന് പറഞ്ഞിട്ടുണ്ട്, നഴ്സിംഗ് കൗൺസിലിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ദേ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതാണ് അഡ്രസ്സ്. ആ അഡ്രസ്സിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതും അതോടൊപ്പം നിങ്ങളുടെ DD കൂടെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നു, നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നോർമൽ പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ നിങ്ങൾക്ക് അയക്കാം. ഈ ഫസ്റ്റ് ഇത് അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സ്പീഡ് പോസ്റ്റ് അയച്ചാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ നോർമൽ പോസ്റ്റിലാണ് ഇന്ത്യയിൽ അയർലൻഡിലോട്ട് അയക്കുന്നതെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് ഒരു 12 ദിവസമാണ് സാധനം ഇവിടെ എത്താനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 weeks വെച്ച് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ 2 weeks ഇതിൻ്റെ റിപ്ലൈ കിട്ടുമെന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് നോക്കാൻ, ട്രാക്ക് ചെയ്യാൻ, ഇത് എവിടെ എത്തി റിസീവ് ആയോ എന്നൊക്കെ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് സ്പീഡ് പോസ്റ്റോ നോർമൽ പോസ്റ്റോ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതിൽ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിരിക്കും ബെറ്റർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പം. എന്നിട്ട് അപ്പോൾ ഇവർ ഈ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഫീസും കാര്യങ്ങളും കിട്ടുമ്പോൾ ഇവർ നമുക്കൊരു പാക്ക് അയച്ചു തരും. പാക്ക് എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഫോംസ് ആണ്. അത് ഞാനിവിടെ കാണിച്ചു തരാം.
ഇതുപോലെ ഒരു സെറ്റ് ഫോം അയച്ചു തരും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എവിടെ നിന്നാണ്, ഞാനിത് എൻ്റെ പാക്കാണത്. ഞാനപ്പോൾ ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, ചെയ്തപ്പോൾ ഞാൻ കോപ്പി എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം ഇങ്ങനൊരു പാക്കാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് അവർ 12 ദിവസത്തിനുള്ളിൽ അയക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ പിന്നെയും ഒരു 12 ദിവസം എടുക്കും. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിലായിരിക്കും നിങ്ങൾക്ക് പാക്ക് കിട്ടുന്നത്. അതാണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാക്ക് കിട്ടി. പാക്കിൽ മെയിനായിട്ട് 2 സെക്ഷനാണുള്ളത്, സെക്ഷൻ 1 എന്നും സെക്ഷൻ 2 എന്നും. അപ്പം സെക്ഷൻ 1 എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ് സെക്ഷൻ 1. ഓക്കെ, ആ സെക്ഷൻ 1 നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ വേണം. അപ്പോൾ അതെല്ലാം ആ ഫോമിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ അത് നോക്കി ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണം സെക്ഷൻ 1 ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് വന്നാൽ മാത്രമേ ഞങ്ങൾ റിസീവ് ചെയ്യത്തുള്ളൂ എന്ന്. ഓക്കെ, അപ്പം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വേണം നിങ്ങൾ സെൻഡ് ചെയ്യാൻ. അല്ലാതെ നിങ്ങളിപ്പോൾ വിചാരിക്കുക ഞാൻ കോളേജിൽ പോകുന്നുണ്ട്, അപ്പോൾ കോളേജിൽ വെച്ച് അയക്കാമെന്ന് വിചാരിക്കുക, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് അയച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഫോം, ആ സെക്ഷൻ 1 ഫോമും, പിന്നെ അതിൻ്റെ കൂടെ അയക്കേണ്ട നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ അത് കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. അതിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ചിലരുടെയൊക്കെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യണം. ഈ സെയിം സാധനം, ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് മലയാളത്തിലാണ് ഇതിരിക്കുന്നതെങ്കിൽ ഈ മലയാളം ഇംഗ്ലീഷിൽ നമ്മുടെ നോട്ടറി ഇല്ലേ, വക്കീലിൻ്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേണമെന്ന് വെച്ചാൽ ഇവർ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അറ്റസ്റ്റ് ചെയ്ത് അവരുടെ സീലൊക്കെ വെച്ച് തരും. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇൻ കേസ് ബർത്ത് സർട്ടിഫിക്കറ്റ് മലയാളത്തിലാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ബർത്ത് സർട്ടിഫിക്കറ്റിലെ നെയിമും നിങ്ങളുടെ പാസ്പോർട്ടിലെ നെയിമും സർട്ടിഫിക്കറ്റിലെ നെയിമും ഒക്കെ കറക്റ്റ് ആണോ, സെയിം ആണോ എന്ന് നോക്കണം. ചിലരുടെ പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈ രണ്ടാളും ഒന്നാണെന്ന് തെളിയിക്കുന്നൊരു സർട്ടിഫിക്കറ്റും കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതും നമുക്ക് അഡ്വക്കേറ്റ്സിൻ്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ, നോട്ടറി വിഭാഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനത് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ പേര് ശരണ്യ കെ എന്നാണ്. അപ്പോൾ പാസ്പോർട്ടിൽ നമ്മുടെ ഫുൾ നെയിം അല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ വന്നിരിക്കുന്ന ശരണ്യ കണിയാമ്പറമ്പിൽ കൃഷ്ണവേണി എന്ന് പറഞ്ഞ് വലിയതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, ഇതിന് ഈ ഒരു പേരിൽ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. ഈ ഒരു പേരിൽ ഇതിന് തിരിച്ചു വരുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഇത് രണ്ടും, ശരണ്യ കെയും കനിയാമ്പറമ്പിൽ കൃഷ്ണവേണി സെയിം ആണെന്നുള്ള രീതിയിൽ നോട്ടറി എന്ന ഒരു പേപ്പറും കൂടെ വെച്ചാണ് ഞാൻ അയച്ചത്. അപ്പം അതാണ് ഫസ്റ്റ് സെക്ഷൻ, മനസ്സിലായോ? നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ സെക്ഷൻ ഫില്ല് ചെയ്തതും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അറ്റസ്റ്റഡ്, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രാൻസ്ലേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തതും കൂടെ വെച്ച് ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾ NMBA സെയിം അഡ്രസ്സിൽ, അപ്പോൾ ആ പാക്കിൽ തന്നെ അഡ്രസ്സുണ്ട്, അപ്പോൾ ഈ അഡ്രസ്സിലോട്ട് അയക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഈ പാക്ക് കിട്ടുമ്പോൾ പാക്കിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യൂസർ നെയിമും പാസ്വേഡും കാണാൻ പറ്റും, ജസ്റ്റ് ഇതാണെന്നും പറഞ്ഞ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് ഈ സൈറ്റിൽ പോകണം, NMBI.ie എന്ന് പറഞ്ഞ ഈ സൈറ്റിൽ പോയിട്ട് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് കാണും. അപ്പോൾ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡും അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈ അക്കൗണ്ട് ക്രിയേറ്റഡ് ആകും. അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഫുൾ പ്രോസസ്സിങ് അല്ലേ, ഈ പ്രോസസ്സിങ് മനസ്സ് നമ്മൾ ഇവിടെ നിന്ന് എല്ലാം അയച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതൊക്കെ അറിയണമെങ്കിൽ ഈ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. അവിടെ എന്തെത്തിയോ എത്തിയില്ലയോ എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ അത് ആദ്യമേ മൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വേറെ ആരോടും അന്വേഷിക്കാൻ പോകണ്ടല്ലോ. മൈ അക്കൗണ്ടിൽ നോക്കി അറിയാൻ പറ്റും എന്താ സംഭവിക്കുന്നത്, എൻ്റെ ആപ്ലിക്കേഷൻ എവിടം വരെ ആയി. അതാണ് സെക്ഷൻ 1. സെക്ഷൻ 1 എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ 2. അപ്പോൾ സെക്ഷൻ 2 ജസ്റ്റ് ഞാൻ അതിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ, കാരണം എനിക്ക്
എല്ലാ പേരും ഓർമ്മയുണ്ട്. അപ്പൊ സെക്ഷൻ ടൂവിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു നാല് ഫോംസ് ആണുള്ളത്. അപ്പൊ നാല് ഫോംസിൽ ഒന്നാമത്തത് വേരിഫിക്കേഷൻ CCPS എന്ന് പറയുന്നത്, രണ്ടാമത്തെ എംപ്ലോയേഴ്സ് റെഫറൻസ് ഫോം, മൂന്നാമത്തെ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ട്രെയിനിങ് ഫോംസ്, പിന്നെ നാലാമത്തെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഫോംസ്. ഇങ്ങനെ നാലെണ്ണം വന്നിരിക്കുന്നത്. ഇപ്പം ഈ ആദ്യത്തെ CCP എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ നമ്മുടെ നഴ്സിംഗ് കൗൺസിലില്ലേ, എവിടെയാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നഴ്സിംഗ് കൗൺസിൽ ഫില്ല് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ ഫോം നഴ്സിംഗ് കൗൺസിലേക്ക് കൊണ്ട് കൊടുക്കുക, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്താൽ മതി, അവർ ഫില്ല് ചെയ്ത് അവർ സീൽ ചെയ്ത് അവരുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവരയക്കണം. ഓക്കെ, അല്ലാതെ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളുടെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കുവാണെങ്കിൽ ഒരിക്കലും ഇവർ റിസീവ് ചെയ്യത്തില്ല ഇവിടെ. അപ്പോൾ അവരുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവരാണ് അയക്കേണ്ടത്, നമ്മളല്ല അയക്കേണ്ടത്. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഈ പാക്കിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ അവരെല്ലാം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥലത്തു നിന്ന് വരണം, നിങ്ങളിൽ നിന്ന് വന്നാലേ റിസീവ് ചെയ്യത്തുള്ളൂ, അല്ലെ അതോറിറ്റീസ് അയച്ചാലേ റിസീവ് ചെയ്യത്തുള്ളൂ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ആ ഫോമിൻ്റെ ഫസ്റ്റ് പേജിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബോൾഡ് ലെറ്റേഴ്സിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അയക്കണം. അപ്പോൾ ഈ നഴ്സിംഗ് കൗൺസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നഴ്സിംഗ് പഠിച്ച കർണാടകയാണ്, അപ്പം ഞാൻ കർണാടക നഴ്സിംഗ് രജിസ്ട്രേഷനാണ് ചെയ്തത്. അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ കൊടുത്തതും. അപ്പം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ഫോം അവിടെ കൊണ്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഫില്ല് ചെയ്ത് അവരയക്കും, അത് അവരുടെ ഒരു ഡേറ്റ് ഉണ്ട്, ഒരു ഇലക്കേറ്റ് ഡേറ്റ്. അവർ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻ വരുന്ന ആയിരിക്കില്ല, ചിലപ്പോൾ അവർ എല്ലാ മാസം 20-ാം തീയതി അല്ലെങ്കിൽ എല്ലാ മാസം 10-ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ 1-ാം തീയതി കൊണ്ട് കൊടുത്താലും 20-ാം തീയതി അവരയക്കത്തുള്ളൂ. അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അത് കൊടുക്കുക, അതാണ് നമ്മുടെ ഇത്. എന്നിട്ട് അവരോട് പറയണം, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളിത് സെൻഡ് ചെയ്യുമ്പോൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് വേണമെന്ന് അവിടെ ആരോടെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറയും എങ്ങനെയാണ്. ചിലപ്പോൾ അവർ നമുക്ക് അയച്ചു തരും ട്രാക്കിംഗ് ഡീറ്റെയിൽസ്. അപ്പം ഞാൻ എനിക്ക് ഓൾറെഡി അവർ മെയിൽ ചെയ്തായിരുന്നു ട്രാക്കിംഗ് ഡീറ്റെയിൽസ്. അപ്പോൾ അവരോട് പറഞ്ഞ് കൺഫേം ചെയ്തിട്ട് വേണം വരാൻ, എന്നിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഒന്ന് വാങ്ങിച്ച് വെച്ചേക്കണം. എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എവിടെ എത്തി എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചേക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് റെഫറൻസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തത്, ഏത് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത്, ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ആ പേപ്പർ കൊടുക്കണം. അപ്പോൾ ആ ഫോം അവർ ഹോസ്പിറ്റലുകാർ ഫില്ല് ചെയ്ത്, അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലൊക്കെ അവർ ഫില്ല് ചെയ്തിട്ട് എൻ്റെ കയ്യിലാണ് തന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളത് വാങ്ങിച്ച് വീട്ടിലോട്ട് വരൽ, അത് വാങ്ങിച്ചിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് തന്നെ അത് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ആവശ്യവും ഇല്ല നിങ്ങൾ ഇത് സ്പീഡ് പോസ്റ്റിൽ അയക്കേണ്ട കാര്യമില്ല, നോർമൽ പോസ്റ്റിൽ അയച്ചാൽ മതി. എനിക്കറിയാം നോർമൽ പോസ്റ്റിന് 12 ദിവസം എടുക്കും, അപ്പം എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആകത്തില്ലേ, ആകും. പക്ഷേ ഈ നഴ്സിംഗ് കൗൺസിലില്ലേ, അവിടെ കൊടുത്തിരിക്കുന്ന പേപ്പറിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ നമ്മൾ 1-ാം തീയതിയാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ 20-ാം തീയതി അയക്കുന്നത്, അവർ 20-ാം തീയതി നോർമൽ പോസ്റ്റിലേ അയക്കത്തുള്ളൂ. അവർ സ്പീഡ് പോസ്റ്റിൽ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഇതെടുത്ത് അവർ സ്പീഡ് പോസ്റ്റൊന്നും അയക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ 20-ാം തീയതി പോകുന്ന സാധനം അവിടെ എന്തായാലും 12 ദിവസം കഴിഞ്ഞല്ലേ എത്തത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ 1-ാം തീയതി അയക്കുന്നത് സ്പീഡ് പോസ്റ്റിൽ ചെന്ന് 5 ദിവസം കൊണ്ട് അവിടെ എത്തി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോസസ്സിങ്ങിൽ ഒരു വ്യത്യാസം വരില്ല. അതുകൊണ്ട് ചുമ്മാ പൈസ കളയേണ്ട കാര്യമില്ല, നോർമൽ പോസ്റ്റിൽ അയച്ചാൽ. സ്പീഡ് പോസ്റ്റിന് ഇച്ചിരി പൈസ കൂടുതലല്ലേ, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് ചെയ്തില്ല, പക്ഷേ ഞാൻ പറയുന്നു ഫസ്റ്റ് നിങ്ങൾ എഴുത് റിക്വസ്റ്റ് ഫോം അയക്കത്തില്ലേ, അപ്പം നിങ്ങൾ അയച്ചു, നിങ്ങൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചു, അപ്പം നിങ്ങൾക്ക് എത്രയും വേഗം അത് അവിടെ എത്തുന്നു, നിങ്ങൾക്ക് പേപ്പർ കിട്ടുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം നോർമൽ പോസ്റ്റിൽ അയച്ചാൽ മതി, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ അപ്പോൾ എംപ്ലോയറിൻ്റെ അടുക്കൽ നമ്മൾ ചെന്നു, നഴ്സിംഗ് കൗൺസിലിൽ ചെന്നു, അത് ഫില്ല് ചെയ്തു. പിന്നെ എംപ്ലോയറിൻ്റെ അടുക്കൽ ചെന്നു, അതും ഫില്ല് ചെയ്തു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച നഴ്സിംഗ് കോളേജിൽ ചെല്ലണം, നിങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ അടുക്കൽ ചെന്ന് ഈ ഒരു ഫോമുണ്ട്, അത് ജനറൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ഫോമാണ്. അപ്പോൾ ആ ഫോം കൊടുക്കുക, അവരെല്ലാം ഫില്ല് ചെയ്ത് തരും, അത് സീൽ ചെയ്ത് തരും. അപ്പോൾ എൻ്റെ കോളേജിൽ അത് എൻ്റെ തന്നെയായിരുന്നു വന്നത്. അപ്പം ഞാൻ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കുക ചെയ്ത്, ചില കോളേജ് വരെ അവർ തന്നെ അയച്ചോളാം എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് മെൻഷൻ ചെയ്യണം അവിടെ നിന്ന് തന്നെ അയക്കണം എന്നുള്ള കാര്യം. അപ്പം അത് അവർ അയച്ചോളും. അപ്പോൾ അത്രയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫോമുണ്ട്, അത് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഫോംസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ബി എസ് സി നഴ്സിംഗ് ഗ്രാജുവേഷൻ അല്ലേ, അപ്പം ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ തനിയെ ചെയ്ത, അപ്പം എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് വന്നതും കൂടെ ഞാൻ പറയാം. ഈ ഗ്രാജുവേറ്റ് ഫോം, ഓക്കെ ഗ്രാജുവേഷൻ ഞാൻ കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ കൊണ്ട് ഈ ഫോമും കൂടി ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് അയർലൻഡിലോട്ട് പ്രോസസ്സ് ചെയ്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ സാറിനും അത്ര ക്ലിയർ അല്ല. അപ്പോൾ സാർ വെച്ചാൽ ഓക്കെ സാർ ഫില്ല് ചെയ്ത് തന്നു, അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു.
അങ്ങനെ ഈ ഫോമെല്ലാം അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പം എൻ്റെ മൈ അക്കൗണ്ടിൽ നോക്കുമ്പോൾ പിന്നെ ഇവർ ഫോമിന് വേണ്ടി വെയിറ്റിംഗ് ഫോർ യുവർ ഫോം എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കും എന്ത് ഏതൊക്കെ ഫോമാണ് വരാനുള്ളതെന്ന്. അപ്പം ഞാൻ വിചാരിക്കും എല്ലാം ചെന്നിട്ടുണ്ട്, ഈ ഞാൻ എല്ലാം ട്രാക്ക് ചെയ്തിട്ട് എല്ലാം റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നമ്പറില്ലേ, ഇത് നഴ്സിംഗ് കൗൺസിൽ നമ്പറാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം, പക്ഷേ ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലോട്ടാണ് വിളിക്കുന്നത് അപ്പോൾ പൈസ പോകും, എന്നാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചല്ലേ വരത്തുള്ളൂ. ഈ നമ്പറാണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ നമ്പറിലോട് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു എൻ്റെ ഫോംസ് എല്ലാം വന്നിട്ടുണ്ട്, ഞാൻ ട്രാക്ക് ചെയ്ത് ഇന്ന ഇന്ന ആളാണ് റിസീവ് ചെയ്തത്, വിത്ത് നെയിമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇന്ത്യൻ പോസ്റ്റിൽ, ഇന്ന ഇന്ന ആളാണ് റിസീവ് ചെയ്ത്, പിന്നെ ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, ഗ്രാജുവേഷൻ ആണ്, ബി എസ് സി നഴ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് ആ ജനറൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയത്തില്ലേ, അതാണ് നമുക്കൊക്കെ വേണ്ടത്, മെഡിസിൻ എം എസ് സി ചെയ്തിട്ടുള്ളവരല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവർക്ക് മതി ആ ഗ്രാജുവേറ്റ് ഫോം എന്നുള്ള ആ ഫോം ഡി, നാലാമത്തെ ഫോം. അത് പക്ഷേ എനിക്കറിയില്ലായിരുന്നു, ഞാൻ അയച്ചിരുന്നു ഓൾറെഡി. ഓക്കെ, ആ നാലാമത്തെ ഫോം. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാജുവേറ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ബി എസ് സി നഴ്സിംഗ് അല്ലേ, നമ്മൾ ഗ്രാജുവേറ്റ് അല്ലേ. അതല്ല കേട്ടോ, ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെയാണ് ആ ഗ്രാജുവേറ്റ് ഫോം ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അയക്കേണ്ട കാര്യമില്ല നമുക്ക്, മറ്റേന്ന് മാത്രം കോളേജിൽ നിന്ന് അയക്കുക. അപ്പോൾ ഇത്രയും അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ള അയച്ചു, നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ളത് അയച്ചു, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള അയച്ചു, നമ്മുടെ കോളേജിൽ നിന്നുള്ള അയച്ചു, ഈ നാല് ഫോമും അയച്ചു, നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഈ മൈ അക്കൗണ്ടില്ലേ, മൈ അക്കൗണ്ടിൽ കയറുക, നോക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും അവർ എന്തെങ്കിലും ഫോം എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് ഫോം 1 അല്ലെങ്കിൽ സി സി പി എസ് റിസീവ്ഡ്, എംപ്ലോയീസ് റെഫറൻസ് റിസീവ്ഡ്, അല്ലെ വെയിറ്റിംഗ് ഫോർ എംപ്ലോയീസ് റെഫറൻസ്. അപ്പം നമുക്ക് കാണിക്കാം എന്തൊക്കെയാണ് വെയിറ്റിംഗ്, എല്ലാം റെഡ് ലെറ്റേഴ്സിൽ കാണും. അപ്പോൾ നമുക്കറിയാം അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റഡ് ടൈം ഉണ്ടല്ലോ, നമ്മൾ ഇത് കൊടുത്തി 12 ദിവസം അല്ലെ 20 ദിവസം, ആ 20 ദിവസം കഴിഞ്ഞ് അത് എത്തിയിട്ടില്ലേ നമ്മളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുകൊണ്ടാണ് എല്ലായിടത്തുനിന്നും ട്രാക്കിംഗ് ഡീറ്റെയിൽസ് വാങ്ങണമെന്ന് പറഞ്ഞത്. ട്രാക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ വിചാരിക്കും അയ്യോ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, അത്രയൊന്നും ഇല്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ടിക്ക് ചെയ്തേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ ഈ ഏജൻസി പോയെന്ന് പറഞ്ഞാലും ഇവരെന്താ ചെയ്യുന്നത്, ഏജൻസി ചെന്നാൽ ഈ ഏജൻസിക്കാർ ഈ ആപ്ലിക്കേഷൻ ഫോം ഇല്ലേ, റിക്വസ്റ്റ് ഫോം ഡൗൺലോഡ് ചെയ്ത് ഇവർ ഫില്ല് ചെയ്യും, എന്നിട്ട് ഈ പാക്ക് കിട്ടുന്നുണ്ടല്ലോ, പാക്ക് കിട്ടുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ തന്നെ തരും, എന്നിട്ട് പറയും ഇത് ഇന്ന ഇന്ന സ്ഥലത്ത് പോയി ശരിയാക്കിക്കൊണ്ട് വരണമെന്ന് പറയും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഏജൻസി നമ്മളെന്തിനാ സെപ്പറേറ്റ് പൈസ കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് തനിയെ ചെയ്തോളി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് പിന്നെ നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കി 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 ഇരിക്കുമ്പോൾ 1 ഡേ ഓക്കെ മൈ അക്കൗണ്ടിൽ കയറുമ്പോൾ നമ്മുടെ സാധനം എല്ലാം റിസീവ് ആയെന്ന് കാണും, അസസ്മെൻ്റ് ആണെന്ന് കാണും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഇവർ വെരിഫൈ ചെയ്യുക. അസസ്മെൻറ്റ് കാണുന്ന ഒരു 1 വീക്ക് കഴിഞ്ഞ ഉടനെ ഡിസിഷൻ ലെറ്റർ ഈസ് റെഡി എന്ന് കാണും. അപ്പോൾ ഡിസിഷൻ ലെറ്റർ റെഡി എന്ന് കണ്ട് ഒരു 12 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഡിസിഷൻ ലെറ്റർ കിട്ടും. അതാണ് ഉള്ളത്, നമ്മുടെ ഡിസിഷൻ ലെറ്റർ കിട്ടിയപ്പോൾ ഒരു 90% പ്രോസസ്സിങ് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ ഡിസിഷൻ ലെറ്റർ കിട്ടുന്ന, നമ്മുടെ ഫോം അയച്ചു ഡിസിഷൻ ലെറ്റർ കിട്ടുന്നവരെയുള്ള ഈ ടൈമിൽ, ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗൂഗിളിൽ കയറിയിട്ട് വേക്കൻസി ഫോർ നഴ്സസ് ഇൻ അയർലൻഡ് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് കാണാം. അപ്പോൾ ഇവരുടെ എല്ലാവരെയും മെയിൽ ഐ ഡി എടുത്തിട്ട് നിങ്ങളുടെ സി വി അയക്കുക, വിത്ത് മെയിലിൽ പറയണം ഇന്നപോലെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ഡിസിഷൻ ലെറ്റർ ആണ്, അല്ലെ അസസ്മെൻ്റ് ആണ്, എന്താ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ സി വി അയച്ചു കൊടുക്കുക. എല്ലായിടത്തും അയക്കുക, അപ്പോൾ പലയിടത്തും നിങ്ങൾക്ക് റിപ്ലൈ വരും, സ്കൈപ്പ് ഇൻ്റർവ്യൂവിന് വരും. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങളുടെ സ്കൈപ്പ് ഐഡിയോ കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവരൊരു ടൈം പറയും, ടൈമിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് ഇവിടുത്തെ പെർമിറ്റൊക്കെ അയച്ചു തരും. എന്നിട്ട് അതും കൊണ്ട് വിസ ഓഫീസിൽ പോവുക, ഡോക്യുമെൻസ് ഒക്കെ കൊടുക്കുക, വിസ അടിക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, ഇങ്ങ് പോരുക, അത്രയേ ഉള്ളൂ പരിപാടി, മനസ്സിലായോ? അപ്പോൾ അതാണ്, വെരി സിമ്പിളാണ്. ഞാനിപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കേണ്ട, വെരി സിമ്പിളാണ്. നിങ്ങളിപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ജസ്റ്റ് സെക്ഷൻ 1 സെക്ഷൻ 2 അത്രയേ ഉള്ളൂ ചെയ്യാനെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പൈസയൊക്കെ നമുക്ക് പേ ആയതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എന്നെ എം ബി എയിൽ ഫസ്റ്റ് അടച്ച പൈസയുടെ ഒരു കോപ്പി, അങ്ങനെയുള്ള പൈസ എന്തോരമൊക്കെ ആയി, ഈ പ്രോസസ്സിങ്ങിനെ പോസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും പൈസ ആയി, അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടെങ്കിലോ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു കീപ്പ് ചെയ്യുക.
ചിലപ്പോൾ അത് നമുക്ക് ബെനിഫിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ വന്ന സമയത്താണെങ്കിൽ എൻ്റെ ഓഫർ ലെറ്ററിൽ പറഞ്ഞായിരുന്നു എൻ്റെ റീലൊക്കേഷനുള്ള എല്ലാ പൈസയും അവർ അഫോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ റീലൊക്കേഷന് വേണ്ടി ചെയ്ത് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായിട്ടോ അതെല്ലാം തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇതെല്ലാം കൊടുത്തു. ഈ പൈസയൊക്കെ ഞാൻ അയച്ച് എന്ന് പറഞ്ഞ് എൻ്റെ പ്രൂഫ് കൊടുത്തപ്പോൾ വിത്ത് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും എല്ലാം എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന്. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് കീപ്പ് ചെയ്യുക. അറിയില്ല, നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുന്ന പോലെ ഇരിക്കും, ചിലർക്ക് അങ്ങനെ കിട്ടും, ചിലർക്ക് കിട്ടില്ല, അതൊക്കെ ഡിപ്പെൻസ് ആണ്. എന്നാലും ഇതൊന്നും കളയാതെ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് ബെനിഫിറ്റ് ആകും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പ്രോസസ്സിങ്. അപ്പം എല്ലാവരും IELTS ഒക്കെ കഴിയുന്നവരോ അല്ലെങ്കിൽ IELTS പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലോ OET പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഏജൻസിയിലൊന്നും പോകാതെ തന്നെ എങ്ങനെ ഇങ്ങോട്ട് വരാമെന്നാണ് ഞാൻ പറഞ്ഞതും. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ UK ഓസ്ട്രേലിയയുടെയും ഞാൻ പറയുന്നതാണ് എൻ്റെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് പിന്നെ നമ്മൾ ആ ബെൽ ഐക്കണില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഓള് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ എൻ്റെ എല്ലാ വീഡിയോസും വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.